ഓക്കെ സോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗെയിമിലെ ബർഗെയിൻ സീസൺ എന്ന് പറഞ്ഞ പുതിയൊരു വെബ് ഇവൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഈ ഒരു ഇവൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം 3 ദിവസം മുമ്പിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗെയിമിൽ ഒരു ബർഗെയിൻ സീസൺ ഇവൻറ്റ് വരുന്നുണ്ടെന്ന്. അതേപോലെ തന്നെ ഗൈസ് ഇന്നിപ്പോൾ നമ്മുടെ ഗെയിമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇവൻറ്റ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കുറച്ചൊക്കെ സ്പിൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗൈസ് വീഡിയോ എൻഡിങ്ങിൽ നമ്മൾ പറയുന്നുണ്ട് ടോട്ടൽ എത്ര ഡയമണ്ടാവും ഈ ഒരു ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനെന്ന്. അതുകൊണ്ട് തന്നെ ഗൈസ് വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ സോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ സ്പിൻ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഞാൻ സ്പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്കിവിടെ സ്പിൻ ചെയ്യുമ്പോൾ അവിടെ ഒരു പെർസെൻറ്റേജ് കിട്ടും. എനിക്കിവിടെ 36% ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇവൻറ്റിൻ്റെ അകത്ത് നമ്മൾ സ്പിൻ ചെയ്യുന്ന സമയത്ത് ഒരു ഡയമണ്ടിൽ ഒരു 36% കുറവായിരിക്കും നമുക്ക് സ്പിൻ ചെയ്യാൻ വരുന്ന ഡയമണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓഡ് സ്പിന്നും ഈവൻ സ്പിന്നും ഒന്നും ഉണ്ട്. അപ്പോൾ ഈ ഇവിടെയാണ് ആ ഒരു നമുക്ക് ഫസ്റ്റ് കിട്ടിയ ആ ഒരു ഡിസ്കൗണ്ട് വർക്ക് ആവുന്നത്. ഓഡ് സ്പിന്നും ഓഡ് സ്പിന്നും ഒരിക്കൽ ചെയ്യുകയാണെങ്കിൽ രണ്ടാമത് ഈവൻ സ്പിൻ ചെയ്യണം. ഈവൻ സ്പിൻ ചെയ്യാൻ അവിടെ എത്ര ഡയമണ്ടാണ് വരുന്നത് അതിൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ആ ഒരു ഓഫ് ആഡായി കുറയുന്ന ആയിരിക്കും. എനിക്ക് 15 ഡയമണ്ടാണ് ഈവൻ സ്പിൻ ചെയ്യാൻ വരുന്നത്. ബട്ട് എനിക്ക് ഈ ഒരു ഇവൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ 36% ഡിസ്കൗണ്ട് കിട്ടിയുണ്ട്. 15 ന്റെ 36% കുറയുമ്പോൾ 9 ഡയമണ്ട് സ്പിൻ മതി. അപ്പോൾ ഈ ഈവൻ സ്പിന്നിൽ അത്രയും ആ ഒരു 36% ഓഫ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ നമുക്ക് ഫസ്റ്റ് എത്ര പെർസെൻറ്റേജാണ് ഡിസ്കൗണ്ട് കിട്ടുന്നത് അത്രയും കുറച്ച് ഡയമണ്ട് നമുക്ക് സ്പിൻ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റിനെ ഓൾഡ് സ്പിന്നിൻ്റെ അവിടെ ഒരു 9 ഡയമണ്ടായിട്ട് സ്പിൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഈവൻ സ്പിന്നിൻ്റെ അവിടെ 9 ഡയമണ്ട് കൊടുത്ത് പിന്നെ ഒരു സ്പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇവിടെ നോക്കുകയാണെങ്കിൽ എനിക്ക് രണ്ടാമത്തെ സ്പിന്നിൽ കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒരു ഗൺ ക്രേറ്റ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ ഈ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇവൻ്റിൽ ഒരു ബണ്ടിൽ മാത്രമേ റയർ ആയിട്ടുള്ളൂ. ബാക്കി നോക്കുകയാണെങ്കിൽ യൂസ് ചെയ്ത സ്കിന്നിന് വലുതായിട്ട് കൊള്ളാൻ തോന്നുന്നു. എന്നാലും നമ്മൾ അത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 3rd സ്പിന്നിൽ നമുക്കാണെങ്കിൽ പാരഷൂട്ടിൻ്റെ സ്കിന്നാണ് കിട്ടിയത്. അപ്പോൾ ഈ അടുത്ത് നമ്മൾ 39 ഡയമണ്ടിൻ്റെ 4th സ്പിൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിവാർഡ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ട് MB40 ഒരു സ്കിന്നാണ്. അപ്പോൾ ഈ നമ്മൾ പിന്നെ ഒരു 49 ഡയമണ്ടിൻ്റെ സ്പിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പിന്നിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡയമണ്ട് റോയൽ വൗച്ചറാണ് കിട്ടിയത്. അപ്പോൾ ഈ അടുത്ത് നോക്കുകയാണെങ്കിൽ 99 ഡയമണ്ടിൻ്റെ സ്പിന്നാണ്. നമുക്ക് ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട് 63 ഡയമണ്ട് കൊടുത്താൽ മതി. ആ ഒരു 63 ഡയമണ്ടിൻ്റെ സ്പിന്നിൽ ലിങ്ക് ബെഡ് വൗച്ചറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ നോക്കിയാൽ അടുത്ത് പിന്നെയും 99 ഡയമണ്ടിൻ്റെ ഒരു സ്പിൻ ചെയ്തു. അപ്പോൾ ഈ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പിന്നിൽ നമുക്ക് മിനി യൂസ് ചെയ്ത സ്കിന്ന് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ കുഴപ്പമില്ല. അത്യാവശ്യം മെയിനായിട്ടുള്ള 2nd റിവാർഡാണ് എന്ന് തോന്നുന്നു. കാരണം മെയിനായിട്ട് ഒരു ബണ്ടിലാണ് 2nd എനിക്ക് നോക്കി വെച്ചിട്ട് റയർ ആയിട്ടുള്ള ഈ ഒരു മിനി യൂസ് ചെയ്ത സ്കിൻ എന്നാണ് തോന്നിയത്. എന്തായാലും ഈ നോക്കുകയാണെങ്കിൽ ഇനി 2 സ്പിന്നും ഇവിടെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു ബണ്ടിൽ കിട്ടുമ്പോൾ ഡയമണ്ട് ഇല്ല. അതുകൊണ്ട് ഞാൻ സ്പിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ നമുക്കിനി നോക്കാം നമുക്ക് കിട്ടിയ റിവാർഡ് എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഈ മിനി യൂസ് ചെയ്ത അത്യാവശ്യം റിലജൻഡറി സ്കിൽ ആവാൻ റിലജൻഡറി സ്കിൻ ആവാനാണ് ചാൻസ്. അപ്പോൾ ഈ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ മിനി യൂസ് ഓക്കെ അടിപൊളി ഗൈസ്. ഓക്കെ സിംഗിൾ റിലോഡ് സ്പീഡ് മൈനസ് ഡബിൾ മാഗസീൻ പ്ലസ് ആയിട്ടുള്ള ഈ ഒരു മിനി യൂസ് ചെയ്ത സ്കിന്നാണ് ആ ഒരു ഇവൻറ്റിൽ നിന്ന് നമുക്ക് 300 ഡയമണ്ട് അടിപിച്ച് സ്പിൻ ചെയ്തപ്പോൾ കിട്ടിയത്. ഒട്ടും കൊള്ളില്ല ഗൈസ്, ജസ്റ്റ് ഒരു തീം സ്കിന്ന് മാത്രമാണ്. ഈ ഒരു മിനി യൂസ് ചെയ്ത സ്കിന്ന് അത്യാവശ്യം ലെജൻഡറി കൊടുത്തിരുന്നെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഇതിപ്പോൾ വേസ്റ്റ് ആയല്ലോ ഗൈസ്. എന്തായാലും ഗൈസ് ഇത്ര തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അറക്കുക ഈ ഒരു സ്പിൻ വീഡിയോ ഇഷ്ടപ്പെടുന്ന ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായാലുണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചടത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ നമുക്കിനി എത്ര ഡയമണ്ടാണ് ടോട്ടൽ ആവുന്നത് അതുകൂടെ ജസ്റ്റ് നോക്കിയതിന് ശേഷം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. സമജ്രോ ഓക്കെ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബർഗെയിൻ സീസോ ഇവൻറ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 887 ഡയമണ്ടാണ് വേണ്ടി വരുന്നത്. ഇത് ഞാൻ ഫുള്ള് ഡിസ്കൗണ്ട് ഇല്ലാതെ കൂട്ടിയ കണക്കാണ്. അപ്പോൾ ഇനി നിങ്ങൾ ആ ഒരു ഇവൻറ്റ് സ്റ്റാർട്ടിങ് സ്പിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് ഇട്ട് ആ ഒരു ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ച് ഡയമണ്ട് കുറയുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാലും ഈ ഒരു ഡയമണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു ഇവൻറ്റ് ടോട്ടൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ നോക്കുകയാണെങ്കിൽ ഇത്ര തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിനേക്കാളും മേച്ച് ഒരു കിടക്കാച്ച ഫ്രീ ഫയർ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതൊരിക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ഇറ്റ്. പീസ് ഔട്ട്.